നമസ്കാരം. തിയേറ്റർ ബാൽക്കണിയുടെ പുതിയൊരധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ യാത്ര വന്നു നിൽക്കുന്നത് തൃശ്ശൂർ കോർപ്പറേഷൻ പരിധിയിൽ വളർക്കാവ് എന്ന ഒരു ഗ്രാമീണ ഭംഗിയുള്ള പ്രദേശത്തെ ഗാനം തിയേറ്ററിലാണ്. അപ്പോൾ ഗാനം തിയേറ്ററിൻ്റെ വിശേഷങ്ങളിലേക്ക് നമുക്ക് എല്ലാവർക്കും പോകാം. അങ്ങനെ നമ്മൾ വളർക്കാവ് ഗാനം തിയേറ്ററിൽ എത്തിയിട്ടുണ്ട്. ഗാനം തിയേറ്ററിൻ്റെ ലോബിയാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. കുറച്ച് സോഫ സീറ്റുകൾ ഇവിടെ ഇരിക്കാനായിട്ട് സജ്ജമാക്കിയിട്ടുണ്ട്. പക്ഷേ ഉണ്ടല്ലോ, ഈ ലോബിയിലേക്ക് കയറി വരുമ്പം എനിക്ക് വളരെ സന്തോഷം തോന്നിയൊരു കാര്യം എന്താണെന്നറിയോ, ഇവിടെ ഒരു ഫീഡിംഗ് റൂം സെറ്റ് ചെയ്തിട്ടുണ്ട്. സാധാരണ തിയേറ്ററുകളിലൊന്നും ഇപ്പം കാണാത്തൊരു സംഭവമാണ് ഈ ഫീഡിംഗ് റൂം എന്ന് പറയുന്നത്. അത് നമുക്കിവിടെ നോക്കിയാൽ കാണാൻ സാധിക്കും. തൃശ്ശൂർ വളർക്കാവ് ഗാനം തിയേറ്ററിൻ്റെ ഓണർ ശ്രീ സജീവ് സാറാണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത്. സാർ, സ്വാഗതം. സർ, 1995 ഈ തിയേറ്റർ തുടങ്ങിയത്? 1995 ഇത് ആദ്യമായിട്ട് പ്രവർത്തനം ആരംഭിക്കുന്നത്. അന്ന് ബി ക്ലാസ് തിയേറ്റർ ആയിരുന്നു. ബി ക്ലാസ് തിയേറ്റർ ആയിരുന്നു. എങ്ങനെയായിരുന്നു ഒരു തിയേറ്റർ ഇൻഡസ്ട്രിയിലേക്ക് ഈ ഒരു 95 കാലഘട്ടത്തിൽ? എനിക്ക് തോന്നുന്നു സീരിയലൊക്കെ ഇങ്ങനെ പയ്യെ കടന്നു വരുന്നൊരു ടൈമായിരുന്നു. ഒരു 95 കാലഘട്ടത്തിൽ ഒരു തിയേറ്റർ ഇൻഡസ്ട്രിയിലേക്ക് കടന്നു വരാനുള്ള ഒരു സാഹചര്യം എന്തായിരുന്നു? അത് എൻ്റെ ഫാദറാണ് 95 ഇത് തിയേറ്റർ ആദ്യമായിട്ട് തുടങ്ങിയത്. അന്ന് ഞങ്ങളുടെ ഈ വളർക്കാവ് ഏരിയ, അഞ്ചേരി, കുട്ടനെല്ലൂർ ഈ ഏരിയകളിലൊക്കെ അത്യാവശ്യം ഒരു 2 കിലോമീറ്റർ ചുറ്റളിലൊക്കെ ഷിഫ്റ്റിംഗ് സ്റ്റേഷനിൽ തിയേറ്ററുകൾ നിലവിലുണ്ടായിരുന്നു. അതിൽ അവസാനത്തേതായിട്ടാണ് നമ്മുടെ ഈ ഗാനം തിയേറ്റർ 95 ഇവിടെ പ്രവർത്തനം ആരംഭിക്കുന്നത്. എൻ്റെ ഫാദർ ഒരു ബിസിനസ്സുകാരനായിരുന്നു. പുള്ളി ഒരു ബിസിനസ് മൈൻഡ് വെച്ചിട്ട് തന്നെയാണ് ഇതന്ന് 95 ആരംഭിച്ചത്. അന്നത്തെ ഷിഫ്റ്റിംഗ് തിയേറ്റർ ആയിരുന്ന ഗാനം തിയേറ്റർ എങ്ങനെയാണ് ഒരു റിലീസ് തിയേറ്ററിലേക്ക് ഉള്ളൊരു മോഡിഫിക്കേഷൻ കാര്യങ്ങൾ ചെയ്തത്? അതുപോലെ അന്ന് ഇതൊരു സിംഗിൾ സ്ക്രീനായിട്ട് തന്നെ ആയിരുന്നോ സാറിൻ്റെ പ്ലാനിലുള്ളത്? അതായത് ഒരു 2013-2014 കാലഘട്ടത്തിൽ കേരളത്തിലെ ഓൾമോസ്റ്റ് ഷിഫ്റ്റിംഗ് സ്റ്റേഷനുകളും ബി ക്ലാസ്, സി ക്ലാസ് തിയേറ്ററുകളൊക്കെ കളക്ഷൻ കുറവായതിൻ്റെ പേരിൽ അടച്ചിടാൻ ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. കുറേ തിയേറ്ററുകൾ അടച്ചുപോയി. അപ്പോൾ നമ്മുടെ ചുറ്റുവട്ടത്തുണ്ടായിരുന്ന തിയേറ്ററുകളെല്ലാം ക്ലോസ് ചെയ്ത് പോയി. സ്വാഭാവികമായിട്ടും നമ്മൾ മാത്രമേ ഇവിടെ തിയേറ്റർ, ഒരു ഷിഫ്റ്റിംഗ് സ്റ്റേഷൻ, നമ്മുടെ ഗാനം മാത്രമായിരുന്നു. പക്ഷേ ഇവിടെയും കളക്ഷൻ താഴോട്ട് പോയി. അപ്പോൾ നമ്മളിത് ക്ലോസ് ചെയ്യണോ എന്നുള്ളൊരു ചിന്തയിൽ നിന്നാണ് ഇത് റിനോവേറ്റ് ചെയ്യാം എന്നൊരു ഐഡിയയിലേക്ക് വന്നത്. ആ ചിന്ത ഒന്ന് കുറച്ചുകൂടി കൂടി ചിന്തിച്ചാൽ ഒരു പക്ഷേ ഇത് ക്ലോസ് ചെയ്ത് പോയി തന്നെ. പക്ഷേ റിനോവേറ്റ് ചെയ്യാം എന്നൊരു ചിന്തയിൽ വരികയും പിന്നെ അതിൻ്റെ റിനോവേഷൻ കാര്യങ്ങളിലേക്ക് കടക്കുകയും 2014 ഒരു സെപ്റ്റംബർ ഒക്ടോബറോട് കൂടി റിനോവേഷൻ നമ്മൾ പൂർത്തീകരിക്കുകയാണ് ചെയ്തത്. റിനോവേഷൻ പൂർത്തീകരിച്ച ശേഷവും നമുക്ക് ഇവിടെ റിലീസ് കിട്ടാനായിട്ട് കുറച്ച് കാലതാമസം ഉണ്ടായി, അങ്ങനെയുള്ള ചില ന്യൂസുകളൊക്കെ ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കാരണം അന്നത്തെ ഒരു സംഘടനാ സംവിധാനത്തിൽ പുതിയ തിയേറ്ററുകൾക്ക് റിലീസ് എന്നുള്ളത് അത്ര എളുപ്പമുള്ളൊരു കാര്യമായിരുന്നില്ല. അപ്പോൾ അതിൻ്റെ കുറച്ച് വെല്ലുവിളികൾ നമ്മൾ നേരിട്ടിട്ടുണ്ട്. പക്ഷേ നമ്മുടെ തിയേറ്റർ എല്ലാ ഇപ്പോൾ പ്രൊഡ്യൂസർമാരും ഡിസ്ട്രിബ്യൂട്ടർമാരൊക്കെ വന്ന് കണ്ട് തിയേറ്റർ റിലീസിംഗ് തിയേറ്ററിനുള്ള ക്വാളിഫൈഡ് തിയേറ്റർ ആണെന്ന് അവർക്ക് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ അവരുടെയും കൂടി ഒരു സഹായത്തിൽ എല്ലാ സംഘടനകളുടെയും ഒരു സപ്പോർട്ടോട് കൂടി തന്നെയാണ് നമ്മൾ കുറച്ച് വൈകിയിട്ടാണെങ്കിലും ഇത് റിലീസ് തിയേറ്ററായി മാറിയത്. ഐ സിനിമ വെച്ചാണ് നമ്മൾ റിലീസ് ചെയ്തത്. അതെ, ജനുവരി 15 ഐ സിനിമ വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. അതിനുശേഷം പ്രേമം വന്നപ്പോൾ വീണ്ടും റിലീസ് ഒന്ന്, അത് സംഘടനകളുടെ രണ്ട് ചെറിയ വിഷയങ്ങൾ കാരണമാണ് പ്രേമം വന്നപ്പോൾ അത് കളിച്ചതിൻ്റെ പേരിലും പിന്നെ റിലീസിംഗ് തന്നതിനെ കുറിച്ചുള്ള ചില ചർച്ചകളുടെ ഭാഗമായിട്ട് ഒരു താൽക്കാലികമായിട്ട് പിന്നെ വീണ്ടും ഒന്ന് ക്ലോസ് ചെയ്യേണ്ടി വന്നു. പക്ഷേ ജസ്റ്റ് നെക്സ്റ്റ് വീക്ക് തൊട്ട് വീണ്ടും നമുക്ക് പ്രവർത്തനം ആരംഭിക്കാൻ സാധിച്ചു. അങ്ങനെ ധാരാളം വെല്ലുവിളികളൊക്കെ നേരിട്ടെങ്കിലും സജീവ് സാറിൻ്റെ ആ ഒരു നേതൃത്വ പാഠകത്തിൽ തിയേറ്റർ അന്ന് പോലെ ഇപ്പം സ്ഥിരം റിലീസ് സെൻ്റർ ആയിട്ട് വളരെ സക്സസ്ഫുള്ളായിട്ട് വളർക്കാമെന്നുള്ളൊരു തൃശ്ശൂർ നഗരത്തെ തന്നെ ഗ്രാമീണ അന്തരീക്ഷത്തിലുള്ളൊരു പ്രദേശത്ത് പ്രവർത്തിച്ചു വരികയാണ്. 1995 തുടങ്ങിയ ഈ ഗാനം എന്ന തിയേറ്റർ 2013-14 കാലഘട്ടത്തിൽ റിനോവേറ്റ് ചെയ്യുമ്പം സാറിൻ്റെ മനസ്സിലുള്ള ഒരു വിഷൻ അല്ലെങ്കിൽ ഈ ഇവിടെ തിയേറ്ററിൽ കൊണ്ടുവരുന്ന മാറ്റങ്ങളെ പറ്റിയുള്ളൊരു കാഴ്ചപ്പാട് എന്തായിരുന്നു? അതായത് നമ്മളൊരു റിലീസിംഗ് തിയേറ്റർ തുടങ്ങാം അല്ലെങ്കിൽ നല്ലൊരു സൗകര്യങ്ങളോട് കൂടിയൊരു തിയേറ്റർ തുടങ്ങാമെന്ന് കരുതുമ്പോൾ നിലവിലുണ്ടായിരുന്ന, ഇപ്പോൾ നമ്മളൊക്കെ സിനിമയ്ക്ക് പോകുന്നവരാണ്, ഞാനൊക്കെ കോളേജിൽ പഠിക്കുമ്പോൾ ഒരുപാട് സിനിമയ്ക്ക് പോയിട്ടുള്ളതാണ്.
ആ പോകുമ്പോഴുള്ള പ്രാക്ടിക്കലായിട്ടുള്ള കുറേ ബുദ്ധിമുട്ടുകളുണ്ട്. അത് നമ്മൾ ഷോർട്ട് ടൈമിൽ ചെല്ലുമ്പോൾ ആ ഷോക്ക് നിൽക്കുമ്പോൾ ഒരുപാട് തിരക്ക് വരിക, അപ്പോൾ അങ്ങനത്തെ പല ബുദ്ധിമുട്ടുകളും ഒഴിവാക്കുക. അതുപോലെ സിനിമ കാണാൻ വരുന്നവർ, ചെറിയ കുട്ടികളെ കൊണ്ടുവരുന്ന അമ്മമാർ, ഹാൻഡിക്കാപ്പഡ് ആയിട്ട് വരുന്നവർ, ഇവർക്കൊക്കെയുള്ള ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കി കൂടുതൽ പരമാവധി ആളുകൾ തിയേറ്ററിലേക്ക് വരാനുള്ള ഒരു സൗകര്യം ഏർപ്പെടുത്തുക എന്നുള്ളൊരു ഐഡിയ മനസ്സിലുണ്ടായിരുന്നു. അതിന് വേണ്ടിയിട്ടാണ് ഓരോ കാര്യങ്ങളും ചെയ്തിട്ടുള്ളത്. നേരത്തെ റിസർവേഷൻ, റിസർവേഷൻ ചാർജ് ഇല്ലാത്ത റിസർവേഷൻ ടിക്കറ്റ് കൊടുക്കുക, പിന്നെ ഫീഡിങ് റൂം, പിന്നെ വീൽ ചെയർ ആക്സസ്, അങ്ങനെ പല കാര്യങ്ങളും നമ്മളാക്കിയത്. അങ്ങനെ ഏർപ്പെടുത്തിയപ്പോൾ അങ്ങനത്തെ ഓഡിയൻസ് കൂടുതലത് ആക്സെപ്റ്റ് ചെയ്യുകയും തിയേറ്ററിലേക്ക് വരാനുള്ളൊരു താല്പര്യം കാണിക്കുകയും ചെയ്യുന്നു. എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ 2023 പോലും പല തിയേറ്ററുകളും ഫീഡിംഗ് റൂം അല്ലെങ്കിൽ വീൽ ചെയർ ആക്സസ് ഒക്കെ സൗകര്യങ്ങൾ ഇല്ലാത്ത തിയേറ്ററുകളാണ് ഈ വർഷങ്ങളിൽ പുതുക്കി പണിയുന്ന തിയേറ്ററുകൾ വരും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് 2014 കാലഘട്ടത്തിൽ റിനോവേറ്റ് ചെയ്ത ഗാനം തിയേറ്ററിൽ ഫീഡിംഗ് റൂം അതുപോലെ വീൽ ചെയർ ആക്സസ് തുടങ്ങിയ സൗകര്യങ്ങൾ കൊണ്ടുവന്നത്. അപ്പോൾ അതിൽ സാറിൻ്റെ ഒരു വിഷൻ നമുക്ക് വളരെ ക്ലിയറായിട്ട് മനസ്സിലാക്കാവുന്ന കാര്യമാണ്. കസ്റ്റമർ ഈസ് ഓൾവേസ് കിങ്. അത് കസ്റ്റമറിനെ മാക്സിമം രാജാവിനെ പോലെ പരിഗണിക്കുക, അഥവാ തിയേറ്ററിലേക്ക് വരുന്ന പ്രേക്ഷകരെ മാക്സിമം പരിഗണിക്കുക എന്നുള്ളൊരു തത്വത്തിൽ വിശ്വസിച്ചാണ് ഗാനം തിയേറ്റർ മുന്നോട്ട് പോകുന്നതെന്ന് മനസ്സിലായി. അപ്പോൾ നമുക്ക് വേണ്ടി ഇത്രയും സമയം സ്പെൻഡ് ചെയ്യുന്ന സാറിന് നന്ദി, നമസ്കാരം. നമ്മളിപ്പോൾ ഉള്ളത് വളർക്കാവ് ഗാനം തിയേറ്ററിൻ്റെ ബ്ലൂ സർക്കിൾ, അതായത് ഹാളിൻ്റെ ഉള്ളിലാണ്. ഇതാണ് ഇവിടുത്തെ ഒരേ ഒരു ക്ലാസ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഇവിടെ ശരിക്കും 340 സീറ്റുകളാണുള്ളത്. ഒരു നിരയിൽ 9+9 18 സീറ്റുകൾ, അങ്ങനെയുള്ള 20 നിരയാണ് ഉള്ളത്. പിന്നെ തിയേറ്ററിൻ്റെ ഇൻറ്റീരിയറിനെ പറ്റി നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ആ പേരിനോട് നീതി പുലർത്തുന്ന രീതിയിൽ, അതായത് ബ്ലൂ സർക്കിൾ എന്നുള്ള പേരിനോട് നീതി പുലർത്തുന്ന രീതിയിൽ ടോട്ടലി നോക്കുമ്പോൾ നമുക്കൊരു ബ്ലൂ ഫീൽ കിട്ടുന്ന രീതിയിലുള്ള ഇൻറ്റീരിയറാണ്. ടോപ്പിലേക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു സ്കൈലൈറ്റ്, ഒരു ആംബിയൻസ് വേണ്ടി കൊടുത്തിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. ആക്ച്വലി അതൊരു ഒരു നമ്മൾ ഈ ഹാളിനകത്ത് കയറി വരുമ്പോൾ കിട്ടുന്നൊരു ഫീൽ എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ്. ആ സ്കൈലൈറ്റും പിന്നെ ആ ഒരു ബ്ലൂ ടോണും കൂടെ കിട്ടുമ്പം ആ ഒരു ഫീല് നമുക്ക് അടിപൊളിയാണ്. വളർക്കാവ് ഗാനം തിയേറ്ററിലെ ബ്ലൂ സർക്കിൾ സീറ്റുകളാണിവ. 120 രൂപയാണ് ഇവിടുത്തെ ടിക്കറ്റ് ചാർജ് വരുന്നത്. സീറ്റുകളെ പറ്റി പറയുകയാണെങ്കിൽ നല്ല കംഫർട്ടായിട്ടുള്ള സീറ്റുകളാണ്. എല്ലാ സീറ്റുകളിലും ഗാനം എന്നുള്ള ആ ഒരു ബ്രാൻഡിങ് അവർ കൊടുത്തിരിക്കുന്നതായിട്ട് കാണാം. അതുപോലെ ലെഗ് സ്പേസിൻ്റെ കാര്യം എടുത്തു പറയേണ്ടത് തന്നെയാണ്. നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ലെഗ് സ്പേസ് തന്നെയുണ്ട്. അത്യാവശ്യം നല്ല ലെഗ് സ്പേസ് തന്നെയുണ്ട്. കാല് ഫുള്ള് നീട്ടി വെച്ചാലും കാല് തട്ടുമൊന്നുമില്ല. അപ്പോൾ തിയേറ്ററിൻ്റെ ടെക്നിക്കൽ സൈഡൊക്കെ പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് ശ്രീ ശരത് നമ്മളോട് കൂടെയുണ്ട്. ശരത്, ഈ തിയേറ്ററിൻ്റെ ടെക്നിക്കൽ സൈഡിലെ വ്യത്യസ്തതകൾ, പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നൊന്ന് പറയാമോ? ഫസ്റ്റ് തന്നെ പറയാനുള്ളത് നമ്മുടെ സൗണ്ട് സിസ്റ്റമാണ്. സൗണ്ട് സിസ്റ്റം നമ്മൾ ചെയ്തിരിക്കുന്നത് ഡോൾബിയുടെ 7.1 ആണ് ചെയ്തിരിക്കുന്നത്. അതിൽ തന്നെ സ്പീക്കേഴ്സ് JBLൻ്റെ മാത്രമാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. സ്പീക്കർ JBLൻ്റെയാണ്, നമ്മുടെ പോലെ സബ് വൂഫറും JBLൻ്റെയാണ്, അതുപോലെ ആംപ്ലിഫയർ QSE എന്ന് പറഞ്ഞൊരു ബ്രാൻഡിനാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അത് ചുരുക്കം ചില തിയേറ്ററുകൾ മാത്രം ഇതൊക്കെയും കൊടുത്തിട്ടുള്ളൂ. അത് JBLൻ്റെ 8320 എന്ന് പറഞ്ഞൊരു മോഡലാണ് നമ്മളിവിടെ കൊണ്ടുവന്നിട്ടുള്ളത്. പിന്നെ ഒരു മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്ക്രീൻ എന്ന് പറയുന്നത് Prism 3D 3.4 എന്ന് പറഞ്ഞൊരു വേർഷനാണ് ഈ സ്ക്രീൻ. ഇതെന്ന് പറഞ്ഞാൽ ഗാലലൈറ്റ് എന്ന് പറഞ്ഞൊരു കമ്പനിയുടെ സ്ക്രീനാണിത്. അതും ചുരുക്കം ചില തിയേറ്ററുകൾ മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ ഏറ്റവും പ്രത്യേകത എന്ന് പറഞ്ഞാൽ 3D സിനിമ കളിക്കുമ്പോൾ അത്രയും പെർഫെക്റ്റ് ആയിട്ടായിരിക്കും നമുക്കിവിടെ വിഷ്വൽ കിട്ടുക. 3D വേണ്ടി മാത്രമുള്ള സ്ക്രീനും കൂടിയാണിത്. ഇത് നമ്മുടെ ഇപ്പോൾ പുതിയ പ്രൊജക്ടറാണ്. ക്രിസ്റ്റി എന്ന് പറഞ്ഞൊരു കമ്പനിയുടെ പ്രൊജക്ടറാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇത് 2022 മോഡലാണിത്. 2022 ഏകദേശം ഓഗസ്റ്റിലാണ് നമ്മളിതിവിടെ ഇൻസ്റ്റാൾ ചെയ്തിരുന്നത്. പുതിയ മോഡലാണ്. അതുപോലെ തന്നെ നമ്മുടെ മറ്റൊരു പ്രത്യേകതയാണ് പുതിയ 3D മെഷീൻ. ഇതും പുതിയതാണ്. 2022 മോഡലാണ് ഇതും വരുന്നത്. നമ്മളിപ്പോൾ അവതാറിനായിട്ട് കൊടുത്തതാണ്. ഇപ്പോൾ പുതിയ 3D മെഷീൻ അവതാറാണ് ഫസ്റ്റ് ആയിട്ട് ഇതിൽ കളിക്കുന്നത്. ഈ പ്രൊജക്ടറിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിലൊരു 15,000 ലൂമിനൻസ് ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കഴിവ് ഈ പ്രൊജക്ടറിനുണ്ട്. അതുപോലെ തന്നെ 2D കളിക്കാം, നമുക്ക് 3D കളിക്കാം. അതാണ് പിന്നെ ഇതിൻ്റെ ഒരു മറ്റൊരു പ്രത്യേകത. ക്രിസ്റ്റി എന്ന് പറഞ്ഞൊരു ബ്രാൻഡിൻ്റെ പ്രൊജക്ടറാണ് നമ്മളോട് യൂസ് ചെയ്തിരിക്കുന്നത്. ഇത് നമ്മുടെ സൗണ്ടിൻ്റെ പ്രൊസസ്സറാണ്. ഡോൾബിയുടെ തന്നെ CP750 പ്രൊസസ്സറാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. ഡോൾബിയുടെ തന്നെ ഒറിജിനൽ പ്രൊസസ്സറാണ് ഇവിടെ ഇരിക്കുന്നത്. അതുപോലെ ആംപ്ലിഫയർ നമ്മൾ QSE എന്ന് പറഞ്ഞൊരു ബ്രാൻഡിൻ്റെയാണ് ഉപയോഗിച്ചിരുന്നത്. QSE എന്ന് പറഞ്ഞത് പാകത്താനെ പോരാ ഇത് കാളിയുടെ ആട്ടത്തെ.
തിയേറ്റർ ബാൽക്കണി യൂട്യൂബ് ചാനലിൻ്റെയും സിനിമാ തിയേറ്റർ അറിവും അനുഭവങ്ങളും ഫേസ്ബുക്ക് ഗ്രൂപ്പിൻ്റെയും വകയായിട്ട് ഒരു ചെറിയ മൊമെൻറ്റോ സജീവ് സാറിന് കൈമാറുകയാണ് സാർ. ഞാനും എൻ്റെ ഫാമിലിയും കൂടിയിട്ട് ഒരു 10 വർഷത്തോളമായിട്ട് വളർക്കാവ് ഗാനത്തിൽ തന്നെയാണ് ഒട്ടുമിക്ക നല്ല സിനിമകളും കളിക്കുമ്പോൾ കാണാൻ വരാറ്. എല്ലാ ഫെസിലിറ്റിയും ഉണ്ട്, പിക്ചർ ക്ലാരിറ്റിയും ഉണ്ട്, സൗണ്ട് നല്ല സൗണ്ടാണ്, ആൾക്കാർക്ക് എല്ലാ ഫാമിലിക്കും സുഖമായിട്ട് വന്നിരുന്ന് പടം കാണാനും സ്വസ്ഥമായിട്ടിരുന്ന് കാണാനും നല്ല പാർക്കിങ്ങും ആരെയും ബുദ്ധിമുട്ടിപ്പിക്കാതെയുള്ള അവരെ പെരുമാറ്റവും എല്ലാം നല്ല രീതിയിലാണ് ഇപ്പോൾ ഗാനം തിയേറ്ററിൻ്റെ സ്റ്റാഫുകൾ മുഴുവൻ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അതിന് ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. ഞങ്ങൾ സിനിമ കാണുന്നുണ്ടെങ്കിൽ നല്ല പടമാണെങ്കിൽ അത് അവിടെ കാണുള്ളൂ. ഞാനൊരു കച്ചവടക്കാരന് 25 കൊല്ലമായി. പേര് ബെന്നി. ഗാനം തിയേറ്റർ നല്ല തിയേറ്ററാണ്, എ ക്ലാസ്സാണ്, നല്ല അഭിപ്രായമാണ്. എല്ലാം കൊണ്ടും നല്ല ഇതും ഗ്രൗണ്ടും എല്ലാം സുഖമാണ്. വണ്ടി പാർക്ക് ചെയ്യാനും ആ കുടുംബമായിട്ട് വന്ന് കാണാനും വിശ്വസിച്ച് കാണാം. സ്റ്റാഫുകളൊക്കെ നല്ല പെരുമാറ്റമാണ്, AC ഒക്കെ നല്ല വർക്കിങ്ങാണ്. എല്ലാം കൊണ്ടും വൃത്തിയും വെടുപ്പുണ്ട്, സൗകര്യങ്ങളും ഉണ്ട്, എല്ലാ കാര്യങ്ങളും. ബാത്റൂമും ഒക്കെ ക്ലീൻ ക്ലീനാണ്. ഗാനം നല്ല തിയേറ്ററാണ്, നല്ല നല്ല സീറ്റാണ്, AC ആണ്. എല്ലാം കാണാനും എല്ലാം നമുക്ക് കിടന്ന് കാണാനും നല്ല സുഖമാണ്. വളർക്കാവ് ഗാനം തിയേറ്ററിൻ്റെ വിശേഷങ്ങൾ ഏവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നിങ്ങളുടെ നാട്ടിലും ഇതുപോലെ വ്യത്യസ്തമായ തിയേറ്ററുകൾ ഉണ്ടെങ്കിൽ കമൻ്റ് ചെയ്യുക. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ക്രിയാത്മകമായ നിർദ്ദേശങ്ങളും വിമർശനങ്ങളും കമൻ്റായി രേഖപ്പെടുത്തുക.